ഫ്ലേവർ സോൺ വീൽസിന്റെ പുതുമയുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ മനുഷ്യരുടെയും ഒരു സ്വപ്നമാണ് നല്ലൊരു സ്ഥലം മേടിക്കുക, അതിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വീട് വയ്ക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ലാൻഡ് മേടിക്കാനും പിന്നെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരു വീട് സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ പണിയിപ്പിച്ചെടുക്കാനും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. ഫ്ലേവേഴ്സ് ഓൺ വീൽസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഓസ്ട്രേലിയയിലെ വീടുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു ലാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വീടിൻ്റെ പണി എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എമറാൾഡ് ഹിൽസിലുള്ള ഒരു ഡിസ്പ്ലേ ഹോമാണ്. ഡിസ്പ്ലേ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏരിയയിൽ പല ബിൽഡേഴ്സിൻ്റെ രണ്ടോ മൂന്നോ വീടുകൾ അപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ ഓരോ ബിൽഡേഴ്സിനും രണ്ട് മൂന്ന് വീടുകൾ വീതം കാണും, പല മോഡലിലുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഡിസ്പ്ലേ ഹോംസ് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ബഡ്ജറ്റൊക്കെ നോക്കി വേണം നമ്മൾ വീട് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് സെയിം മോഡൽ തന്നെ നമ്മൾ പണിയുവാണെങ്കിൽ അവർ പറയുന്ന ബഡ്ജറ്റിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഓൾട്രേഷൻസ് പറയുവാണെങ്കിൽ റേറ്റ് ഭയങ്കര നല്ലപോലെ വ്യത്യാസപ്പെടും. അപ്പോൾ നമ്മൾ ബേസിക്കലി അത് ഏത് കാണുന്നോ ആ മോഡൽ തന്നെ ചൂസ് ചെയ്യുവാണെങ്കിൽ പറയുന്ന ബഡ്ജറ്റിൽ തന്നെ സാധനം നിൽക്കും. അപ്പം നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് അറൗണ്ട് 300 മുതൽ 450 വരെ ലാൻഡ് സൈസിലുള്ള വീടുകളുടെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ പല ഡിസ്പ്ലേ ഹോംസ് ഉണ്ട്. ഓരോ വീടിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല, വീടിൻ്റെ ഇത് കാണുന്നത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ കിട്ടും ഇങ്ങനെ പല വീടുകൾ കാണുമ്പോൾ. ഓസ്ട്രേലിയയിൽ തന്നെ ഒരു ഡിസ്പ്ലേ ഹോമല്ല ഉള്ളത്, പല സ്ഥലങ്ങളിലായിട്ട് ഒത്തിരി ഡിസ്പ്ലേ ഹോംസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലായിടും ഒന്നും പോയി കാണാൻ പറ്റിയെന്ന് വരത്തില്ല ദൂരം കാരണം. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കിന് ഒത്തിരി ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐഡിയാസും അതുപോലെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ കിട്ടും ഇങ്ങനെ കാണുന്നത് വഴിയായിട്ട്. ഇത് മറ്റൊരു മോഡൽ ഹൗസാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ നാട്ടിലത്തെ പോലെ നടുമുറ്റമൊക്കെയുള്ള ഒരു സ്റ്റൈലാണ്. കൂടുതലും ഗ്ലാസ്സാണ് വിൻഡോ ഏരിയാസ് ഫുള്ളിട്ടിരിക്കുന്നത്. ഇവിടെ ലിവിങ് റൂം കാണാം നമുക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കാണാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയേഴ്സ്. ഇതുണ്ടോ, ഭിത്തിയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഫുൾ ഗ്ലാസ് ഇട്ടേക്കുവാണ്. ആ ഗ്ലാസ്സിൽ തന്നെയാണ് സ്വിച്ച് ബോർഡും മറ്റേ അലാമൊക്കെ ഫിക്സ് ചെയ്തേക്കുന്നത്. ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കിനും നമുക്ക് കാണാം കിച്ചൺ ഉണ്ട്. കിച്ചൻ്റെ ബെഞ്ച് ടോപ്പൊക്കെ നല്ല കിച്ചൺ ഐലൻഡ് തന്നെ നല്ല വലിപ്പമുള്ളതാണ്. വേണ്ട, ഭിത്തിയെ തന്നെയാണ് നമ്മുടെ മൈക്രോവേവും കൺവെൻഷണൽ അവനും ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഫ്രിഡ്ജുണ്ട്. കിച്ചണിൽ കൂടെ തന്നെ കടന്നു വരുമ്പോഴത്തേക്കിനും മറ്റൊരു കിച്ചണല്ല പാൻട്രി പോലെയാണ്, അതിനകത്തൊരു സിങ്കും വാഷ് ബേസിനൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ലോണ്ട്രി റൂമാണ്, വാഷിംഗ് മെഷീനൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, കബോർഡ്സ് ഒക്കെ ഉണ്ട്. കിച്ചണിൽ തന്നെ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഡൈനിങ് ഏരിയ കാണാം. പിന്നെ പുറത്തേക്കുള്ളത് അതൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ വേറൊരു ചെറിയ ഏരിയ പോലെയുണ്ട്, അവിടെ മിററൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചേക്കുവാണ്. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു ലിവിങ് ഏരിയയുണ്ട്, അതായത് ഫോമൽ ലിവിങ് ഏരിയയും കാഷ്വൽ ലിവിങ് ഏരിയയുമാണ്. ഉണ്ടാക്കും ക്യാഷ്വൽ ആയിട്ടുള്ള ലിവിങ് ഏരിയയാണിത്. ഇവിടെ ടി വി അങ്ങനെ എൻ്റർടൈൻമെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് നമുക്ക് ഈ ലിവിങ് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, അതുപോലെ തന്നെ ആ ഡൈനിങ് ഏരിയ എന്ന് രണ്ടിടത്തു നിന്നും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആൽഫ്രസ്കോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരാം. ഇവിടെയും ചെറിയൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈവനിങ്ങൊക്കെ നമുക്കിരുന്ന് ചായ കുടിക്കാനും ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ട നടുമുറ്റം പോലത്തെ ഓപ്പൺ ഏരിയ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് റിയൽ പുല്ലല്ല ഇട്ടിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി
ഇനി നമുക്ക് മേളിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ അപ്സ്റ്റെയറിൽ വന്നപ്പോഴാണ് ഈ വീടിൻ്റെ റിയൽ സർപ്രൈസ് ഞാൻ കണ്ടത്. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം, ഫുൾ ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ മറ്റേ ഏരിയയിലേക്ക് പോകണമെങ്കിൽ ഈ ഗ്ലാസ് വഴിയുള്ള ഏരിയ കടന്ന് വേണം നമ്മൾ പോവാൻ. കാണുന്നത് പോലെയല്ല, നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ചെറിയൊരു പേടിയുണ്ട്, ബിക്കോസ് നമ്മൾ അത്ര യൂസ്ഡ് അല്ലല്ലോ ഗ്ലാസ് ഫ്ലോറിൽ കൂടെ നടന്നിട്ടൊന്നും. അപ്പോൾ അതുകൊണ്ട് വളരെ സ്റ്റൈലായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. നമുക്ക് അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ മറ്റൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ബാത്റൂം ഓപ്പണാണ്, അതായത് ആ വാതിലേ ഇല്ല ഇതിന്, ഓപ്പണായിട്ടുള്ള ബാത്റൂം. പക്ഷേ ഇവിടെ ഇത് അത്ര ഒത്തിരി വീടുകൾക്ക് ഇവിടെ ഇങ്ങനെയുണ്ട് ഓപ്പൺ ഏരിയ ആയിട്ടുള്ള ബാത്റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും കാണാം ബാത്ത് ടബ് ഉണ്ട്, പിന്നെ ഇവിടെ ടോയ്ലറ്റ്, ഇത് ഷവർ ചെയ്യുന്ന ഏരിയയാണ്. രണ്ട് ഷവറുണ്ട് ഇവിടെ, ഷവർ സ്ക്രീനിനെയും ഷവർ ഏരിയയെയും മറ്റേ ബാത്ത് ടബിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതും ഗ്ലാസ് വെച്ച് തന്നെയാണ്. ഇത് ജസ്റ്റ് ഒരു സ്റ്റോറേജ് ഏരിയ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട് പണിഞ്ഞു വരുമ്പോഴേ ഇതൊന്നും കാണത്തില്ല, വെറും എംപ്റ്റി ആയിരിക്കും. ഇവർ ഡിസ്പ്ലേ ഫോമിനെ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ സാധനങ്ങളെല്ലാം വെച്ച്. ഇപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ചെറിയൊരു ചെയറും ടേബിളും എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്, ബുക്സൊക്കെ അടുക്കി വെക്കാനും മാത്രമായിട്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും വാക്ക് ഇൻ വാർഡ്രോബ് ആണ്, നമ്മുടെ ഡ്രസ്സും എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഹാങ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അല്ലാതെ തട്ട് ആയിട്ടും ഉണ്ട്. ഇനി ആ സൈഡിൽ ഒരു വാക്ക് ഇൻ വാർഡ്രോബ് ഉണ്ട്. യൂഷ്വലി ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആണുങ്ങൾക്കൊരെണ്ണവും പെണ്ണുങ്ങൾക്കൊരെണ്ണം, അങ്ങനെ യൂഷ്വലി എപ്പോഴും മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് മിക്കവാറും വീടുകൾക്ക് രണ്ട് വാർഡ്രോബ് കാണും, വാക്ക് ഇൻ വാർഡ്രോബ്സ് കാണും. അപ്പോൾ ഇത് മറ്റൊരു വാക്ക് ഇൻ വാർഡ്രോബാണ്. ഇവിടെയും ഹാങ് ചെയ്യാനും അല്ലാതെ അടുക്കി വെക്കാനും ഒക്കെ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. മാസ്റ്റർ ബെഡ്റൂം കൂടാതെ മൂന്ന് വേറെ ബെഡ്റൂമും കൂടെ ഉണ്ട്, ഓരോന്നായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, മാസ്റ്റർ ബെഡ്റൂം കൂടാതെ വേറെ മൂന്ന് ബെഡ്റൂമുകളും കൂടെ ഈ വീടിനുണ്ട്. അതിനെല്ലാത്തിനും സ്റ്റോറേജ് ഏരിയ അല്ലെ വാർഡ്രോബ് ഉണ്ട്. പിന്നെ അത് കൂടാതെ കോമൺ ഏരിയ, കോമൺ ആയിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ ഇവിടെയും ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഈ മൂന്ന് ബെഡ്റൂമുകൾക്കും കൂടി കോമൺ ആയിട്ടാണ് ബാത്റൂമും ടോയ്ലറ്റും കൂടെ ഉള്ളത്. അതും ഷവർ സ്ക്രീനും ഉണ്ട്, പിന്നെ ബാത്ത് ടബ് ഉണ്ട്, രണ്ട് വാഷ് ബേസിനും ഉണ്ട്. ഇത് അത്ര വലിയ വീടൊന്നുമല്ല, നാല് ബെഡ്റൂമുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കൂടുതലും ഗ്ലാസ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈവൻ നടക്കുന്ന ഈ വഴി വരെ ഗ്ലാസ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വിൻഡോസും എല്ലാം വലിയ ഗ്ലാസ് ഏരിയാസ് ആയതുകൊണ്ട് നല്ല വെളിച്ചം ഈ വീടിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ലൈക് പ്ലസൻറ്റ് ഫീലിംഗ് ആയിരിക്കും നമുക്കിതിനകത്ത്. ഇനി നമുക്ക് മറ്റൊരു വീട് കാണാൻ പോവാം. ഈ വീടിൻ്റെ ഗരാജാണിപ്പോൾ ഇവരിത് ഓഫീസായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സിംഗിൾ സ്റ്റോറേജ് വീടാണ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും തന്നെ കാണാം, ലിവിങ് ഏരിയ ആയ നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണത്. ഈ ലിവിങ് ഏരിയയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു കോറിഡോർ പോലെയാണ്, നടന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും നമുക്ക് കാണാം ഒരു ബെഡ്റൂം ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട്. ഇതാണ് ഗരാജിൽ നിന്നുള്ള വീട്ടിലേക്ക് കയറുന്ന എൻട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ അവരത് ഓഫീസായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം കാണാം. മാസ്റ്റർ ബെഡ്റൂമൊക്കെ നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്.
ബെഡും പിന്നെ സൈഡിലൊരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും വാക്ക് ഇൻ വാർഡ്രോബ് കാണാം. അവിടെ നമുക്ക് ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ബാത്റൂമാണ്. ഷവർ സ്ക്രീൻ ഉണ്ട്, ടോയ്ലറ്റും ഉണ്ട്. മറ്റേ നേരത്തെ കണ്ട വീട് പോലത്തെ ലൈക്ക് ബാത്ടബ് എന്നൊക്കെയുള്ള ഫെസിലിറ്റി ഒന്നും ഇതിനില്ല. കുറച്ചുകൂടെ ചെറിയ രീതിയിലുള്ളതാണ്. ഷവർ സ്ക്രീനും ടോയ്ലറ്റും മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ട് വാഷ് ബേസിൻ ഉണ്ട് ഇതിന്. ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞ് വരുമ്പോൾ കിച്ചണും ഡൈനിങ് ഏരിയയും ഒരു ചെറിയ ലിവിങ് ഏരിയയും എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത്. അത്യാവശ്യം സാമാന്യം നല്ല വലിപ്പമുള്ള കിച്ചണാണ്. സ്റ്റവിനോട് ചേർന്ന് തന്നെ ഗ്ലാസ് വിൻഡോയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്തോട്ടുള്ള ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഗ്രീനിഷ് ഫീലിംഗ് ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെയാണ് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട് അവർ പോയിൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജൊക്കെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. സ്റ്റവിനോട് ചേർന്ന് തന്നെ കൺവെൻഷണൽ അവൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും മൈക്രോവേവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിഷ് വാഷറും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ കിച്ചണിൽ ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ പാൻട്രി സെറ്റ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കബോർഡ്സ് ഒക്കെ ആയിട്ട്. പാൻട്രിയിൽ നിന്ന് തന്നെ നമുക്ക് ലോണ്ട്രി റൂമിലേക്കും കയറാൻ പറ്റും. ഇവിടെയാണ് ലോണ്ട്രി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ലോണ്ട്രി റൂമിൽ നിന്ന് പുറത്തേക്കും ഇറങ്ങാൻ പറ്റും, ഡോറുണ്ട്. അപ്പോൾ ഇത് ലോക്ക് ചെയ്തിട്ടേക്കുമാണ് ചൂടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ. അപ്പോൾ കിച്ചണിൽ നിന്ന് തന്നെ വളരെ അടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ വീട് ബേസിക്കലി എല്ലാം ഒരു വുഡൻ തീം ആൻഡ് വൈറ്റ് മിക്സ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ഇതുണ്ട് ലാംപ് ഷെയ്ഡ്സ് എല്ലാം ചേരുന്നത് പോലെയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ കിച്ചണോട് ചേർന്ന് തന്നെ കുറച്ച് ബാർ സ്റ്റൂൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാനൊക്കെ ആയിട്ട് ബാർ സ്റ്റൂളൊക്കെ വരും. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും സാമാന്യം നല്ല വലിപ്പമുള്ളൊരു വിൻഡോ ആണ്. അത് ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നല്ല വെളിച്ചം കയറും. അതിനുപോലെ ഒരു വൈറ്റ് കർട്ടനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് ചേർന്ന് പോകുന്നുണ്ട് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഇതുമായിട്ട് കളക്കോമ്പോയൊക്കെ. ഡൈനിങ് ഏരിയ കഴിയുമ്പോഴത്തേക്കിനും തന്നെ നമുക്ക് കാഷ്വൽ ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. അവിടെയാണ് ടി വി ഒക്കെ ഉണ്ട്, വാൾ മൗണ്ടഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള തന്നെ ഒരു സ്റ്റോറേജ് ഏരിയ പോലെയുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും സോഫയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നെ അത്യാവശ്യം കുറച്ച് ഡെക്കറേറ്റീവ് പീസസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വുഡൻ തന്നെ പാനൽ അവർ ഇത് ഭിത്തിയിൽ പിടിപ്പിച്ചിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് പോവുകയാണ്. ലിവിങ് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ആൽഫ്രസ്കോയിലേക്ക് ഇറങ്ങാം നമുക്ക് അങ്ങോട്ട്. അപ്പോൾ ഇതും ഇവിടെ നല്ല വുഡൺ ആയിട്ടുള്ള പാനലുകളാണ് ഇട്ടേക്കുന്നത്. ഫ്ലോറിങ്ങിനൊക്കെ അത്യാവശ്യം ഒരു ഒരു ടേബിളും അത്യാവശ്യം ചെയേഴ്സും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിച്ചൻ്റെ പുറത്തുനിന്നുള്ള ഏരിയ എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം നമുക്ക് ചെടിയോ ഗാർഡനിങ് ഒക്കെ നടത്താൻ പറ്റും, അല്ലെങ്കിൽ വെജീസ് എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ സിംഗിൾ സ്റ്റോറേജ് ഹൗസ് ആണെങ്കിലും ഇതിനും മാസ്റ്റർ ബെഡ്റൂം കൂടാതെ തന്നെ മൂന്ന് ബെഡ്റൂമുകളുണ്ട്. പക്ഷേ വലിപ്പം ഇച്ചിരി കുറവായിട്ടാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ബെഡ്റൂം കാണാം. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഇത് കുറച്ച് വലിപ്പമൊക്കെ കുറവായതുകൊണ്ടായിരിക്കും ഒരു സിംഗിൾ ബെഡ് വെച്ചാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കുറച്ച് സ്പേഷ്യസ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഇത് കുറച്ച് വളരെ ചെറിയ സ്പേസ് ആണ് ഇതിനുള്ളത്. അതുകൊണ്ട് അവരതിനകത്ത് ഒരു ക്രിബൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മൂന്ന് ബെഡ്റൂമുകൾക്കും കോമൺ ആയിട്ട് ഒരു ബാത്റൂമും പിന്നെ ഒരു ടോയ്ലറ്റുമാണുള്ളത്. ബാത്റൂമിൽ ഷവർ സ്ക്രീനും ബാത്ടബും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു ഡിസ്പ്ലേ ഹൗസാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഈ ഡിസ്പ്ലേ ഹോമിൻ്റെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം ഒരു ബുക്ക് ഷെൽഫ് പോലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും കാണാം മുകളിലേക്ക് കയറിപ്പോകുന്ന സ്റ്റെയേഴ്സ്, അത് വുഡൻ പാനലൊക്കെ ആയിട്ടാണ് വേറൊരു സെറ്റപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുണ്ട് കാണാനായിട്ട്. ലിവിങ് ഏരിയയിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും റൈറ്റ് സൈഡിലായിട്ട് ഗരാജ് കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് ഏരിയയുണ്ട്. അവിടുന്ന് കടന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു ബാത്റൂം കാണാം. ചെറിയൊരു ടോയ്ലറ്റും ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് കഴിഞ്ഞിട്ട് ഒരു ലോണ്ട്രി ഏരിയ ആണുള്ളത്. ലോണ്ട്രി ഏരിയയിൽ നിന്നും തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഡോർ ഇപ്പോൾ ലോക്ക് ചെയ്തേക്കുവാണ്, പക്ഷേ ഗ്ലാസ് ഡോർസ് ആണ് ഇട്ടേക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആ ടോയ്ലറ്റ് കഴിഞ്ഞുള്ള കോറിഡോറിൽ കൂടി നമ്മൾ നടന്ന് വരുമ്പോഴത്തേക്കിനും റൈറ്റ് സൈഡിലായിട്ട് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിനൊരു മാസ്റ്റർ ബാത്റൂമും ഉണ്ട്. പിന്നെ വാക്ക് ഇൻ വാർഡ്രോബ് പോലെയുണ്ട്. ഒത്തിരി വലുതല്ല, എന്നാൽ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. ഇത് ഇതിൻ്റെ ബാത്റൂമാണ്.
ബാത്റൂമും ടോയ്ലറ്റും കൂടെ. ഇതിനകത്ത് ബാത്ത് ടബ് ഇല്ല, ഷവർ സ്ക്രീൻ മാത്രമേ ഉള്ളൂ, പിന്നെ ടോയ്ലറ്റ് സൈഡിലായിട്ടുണ്ട്. ഇപ്പം മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ കബോർഡ് പോലത്തെ ഒരു ഏരിയയാണ്. അവിടെ നിന്നും തന്നെ നമുക്ക് ഡയറക്റ്റ്ലി കിച്ചണിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കിച്ചണിലോട്ട് എൻട്രി ചെയ്യാനായിട്ട് രണ്ടിടത്തു നിന്നും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ലിവിങ് ഏരിയയിൽ നിന്നും പറ്റും, പിന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് പറ്റും. ഇവിടുതാണ് കിച്ചൺ എന്ന് പറയുന്നത്, നല്ല വലിയ കിച്ചൺ ഐലൻഡ് ആണ്. അവിടെയാണ് സിങ്കൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ സ്റ്റൗ ഉണ്ട്, ഇതിൻ്റെയും തന്നെ സ്റ്റൗവിനോട് ചേർന്ന് തന്നെയാണ് ഗ്ലാസ് വിൻഡോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് തന്നെ പാൻട്രി പോലത്തെ ഒരു ഏരിയയുണ്ട്, ഓപ്പൺ ഏരിയയാണ് അതെല്ലാം. അങ്ങനെ കബോർഡ് വെച്ച് അടച്ചു വെച്ചിട്ടൊന്നുമില്ല, അല്ല ഡോറ് വെച്ച് അടച്ചു വെച്ചിട്ടൊന്നുമില്ല, എല്ലാം ഓപ്പൺ ഏരിയ ആയിട്ടാണ് കിടക്കുന്നത്. കിച്ചണിൽ തന്നെ വുഡൻ പാനൽ പോലെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഭിത്തിയിൽ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കിച്ചണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഡൈനിങ് ഏരിയയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ മറ്റേ ക്രോക്കറി ഷെൽഫ് പോലെ, ഷെൽഫ് എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ മിററൊക്കെ വാളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അവർ. ഇത് ഫാമിലി ലിവിങ് ഏരിയയാണ്. ഇപ്പോൾ ഫ്രണ്ടിലൊരു ലിവിങ് ഏരിയ ഉണ്ടായിരുന്നു, ഇത് ഫോമൽ അല്ല, ഇൻഫോമൽ ആയിട്ടുള്ള കാഷ്വൽ ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണിത്. ഇപ്പോൾ ഇവിടെയും ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ആൽഫ്രെസ്കോയിലേക്ക് പുറത്തേക്ക് ഇറങ്ങാം, അതുപോലെ തന്നെ കിച്ചണിൽ നിന്നും ആൽഫ്രെസ്കോയിലേക്ക് പുറത്തേക്ക് പോവാം. ആൽഫ്രെസ്കോയിലാണെങ്കിലും എല്ലാം നല്ല പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ടേബിളും 6 ചെയേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ചെറിയൊരു സോഫ പോലെയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ ചെറിയൊരു ഫൗണ്ടൻ പോലെയൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ ഹോംസിൻ്റെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കുറച്ച് ലാൻഡ് ഏരിയ എന്ന് പറയുന്ന സ്പേഷ്യസ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ നല്ലപോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാൻ പോയിട്ട്. ഇതിൻ്റെ എല്ലാം വുഡൺ ആയിട്ടാണ് സ്റ്റെയർ കേസും ഫ്ലോറിങ്ങും എല്ലാം ചെയ്തേക്കുന്നത്. മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ കാർപ്പറ്റാണ് ഫ്ലോറിങ്. ഇവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്, കയറി വരുമ്പോഴത്തേക്കിനും തന്നെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ടി വി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോഫയും എല്ലാം നല്ല ഭംഗിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ കയറുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ എന്താ ടോൾ ബോയും മിററും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ബാത്റൂം കാണാം. ബാത്റൂമും വാർഡ്രോബും എല്ലാം അറേഞ്ച്ഡ്, ഐ മീൻ കണക്റ്റഡ് ആയിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതും ഇതിൻ്റെയും ബാത്റൂം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഓപ്പൺ ഏരിയ പോലെയാണ്, അതായത് ഒരു വാതിലൊന്നുമില്ല ഇതിന്. ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കിനും ഇവിടെ ആയിട്ട് ബാത്ത് ടബ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് മാറുമ്പോഴത്തേക്കിനും വാഷ് ബേസിനും ഷവർ സ്ക്രീനുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടൈലിംഗ് ഒക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഡിഫറൻസ് ആയിട്ടാണ് തോന്നിക്കുന്നത്. ടോയ്ലറ്റിന് മാത്രം ഡോറ് വെച്ചിട്ടുണ്ട്, ബാക്കി ഫുൾ കണക്റ്റഡ് ആണ്. പിന്നെ ബാത്റൂമിൻ്റെ ഏരിയയും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വാർഡ്രോബ് ആണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കബോർഡ്സും പിന്നെ ഹാങ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ഈ വീടിനും 4 ബെഡ്റൂമാണുള്ളത്. അപ്പം മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കോറിഡോറിൽ കൂടി നടന്നു കഴിയുമ്പോഴത്തേക്കിനും ലെഫ്റ്റ് സൈഡിലായിട്ട് അടുത്ത ഒരു ബെഡ്റൂം നമുക്ക് കാണാം. നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിനകത്തും ഒരു സ്റ്റോറേജ് ഏരിയ പോലെ ലൈക്ക് വാർഡ്രോബ് പോലെ ഉണ്ട്. പിന്നെ കോറിഡോറിൽ കൂടി കടന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു ലിനൻ കബോർഡുണ്ട്, നമ്മുടെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ എല്ലാം വെക്കാനുള്ള നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിനൻ കബോർഡാണുള്ളത്. പിന്നെ അവിടെ നിന്ന് കോറിഡോറിൽ കൂടി കടന്ന് വരുമ്പോഴത്തേക്കിനും ഒരു ലൈക്ക് ഓഫീസ് ഒരു ഏരിയ പോലെയാണ്, ലിവിങ് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയൊരു ടേബിളൊക്കെ ഇട്ട് ഒരു ഓഫീസ് സ്പേസ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഓഫീസ് ഏരിയ പോലത്തെ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു ബെഡ്റൂമാണ്, അത്യാവശ്യം വലിപ്പമുണ്ട്. ഒരു സിംഗിൾ ബെഡാണ് അവരതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പം ഈ ബെഡ്റൂമിനും അടുത്ത ബെഡ്റൂമിനും തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ഉള്ളത്. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങ് മറ്റേ സൈഡിലുള്ള ബാത്റൂമിൽ ബെഡ്റൂമിൽ നിന്നും ഈ ബാത്റൂമും ടോയ്ലറ്റും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് രണ്ട് ബെഡ്റൂമിന് കോമൺ ആയിട്ടൊരു ടോയ്ലറ്റും ഒരു ബാത്റൂമും ഉണ്ട്. ഈ ബെഡ്റൂം അത്ര വലിപ്പമില്ല, സിംഗിൾ ബെഡിനെ ഉള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും വേറൊരു ടോയ്ലറ്റ് ഉണ്ട്, അത് സെപ്പറേറ്റഡ് ആണ്. ടോയ്ലറ്റ് ബാത്റൂമുമായിട്ട് അറ്റാച്ച്ഡ് അല്ല, ടോയ്ലറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, പിന്നെ ബാത്റൂമും അല്ലാതെ ഉണ്ട്. ബാത്റൂമിൽ ഷവർ സ്ക്രീനും ഉണ്ട്, ബാത്ത് ടബും ഉണ്ട്. നല്ലതായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
സിഡ്നിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോം അല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വീട് പണിയുവാണെങ്കിൽ നമ്മളെല്ലായ്പ്പോഴും ഇതുപോലെ പല ഡിസ്പ്ലേ ഹോംസ് കണ്ട് നടന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരു വീട് കണ്ട് ഇഷ്ടപ്പെട്ട് ഇതാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലുറപ്പിച്ചതിന് ശേഷം ഒരു ലാൻഡ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ സ്ഥലം വാങ്ങിക്കുന്ന എല്ലാ സബർബിലും നമ്മുടെ ഇഷ്ടപ്പെട്ട പ്ലാനിലുള്ള വീട് പണിയാനായിട്ട് കൗൺസിലിൽ നിന്നും അനുവാദം കിട്ടണമെന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പല റെസ്ട്രിക്ഷൻസിന് വിധേയമായിട്ടൊരു വീട് പണിയുകയോ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഇഷ്ടമില്ലാതെ തന്നെ അവിടെ താമസിക്കേണ്ട ഒരവസ്ഥ വരും. അപ്പം ആദ്യം തന്നെ നമ്മളിതുപോലെ കുറേ ഡിസ്പ്ലേ ഹോംസ് കാണുവാണെങ്കിൽ നമുക്കൊരു നല്ല ഐഡിയ കിട്ടും എങ്ങനെ ആയിരിക്കണം വീട് എന്നുള്ളതിനെ പറ്റിയിട്ട്. അതിനുശേഷം നമ്മൾ അതിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ വ്യത്യസ്തമായ കൂടുതൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഫ്ലേവേഴ്സ് ഓൺ വീൽസ് വീണ്ടും അടുത്ത ആഴ്ച.